ഒരു യുവതിയെ സമർദ്ദമായി കബളിപ്പിച്ച് തലയൂരാൻ ഒരുങ്ങുകയായിരുന്നു ഇബ്രാഹിം ബാദുഷാ എന്ന യുവാവ്. അകത്തായത് തികച്ചും നാടകീയമായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നവജാത ശിശുവിനെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു പിടിയിലായ നീതുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അവിചാരിതമായി കാമുകൻ ഇബ്രാഹിമും പിടിയിലാവുന്നത്. നീതു കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോകിയ സംഭവം പുറത്തുവന്നതോടെ പോലീസിൻ്റെ സംശയം നീതുവിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതായിരുന്നു. കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്ന ഏതെങ്കിലും റാക്കറ്റിൻ്റെ ഭാഗമാണോ നീതുവെന്നും ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചു. തുടർന്നാണ് നീതുവിനെ കൂടുതൽ ചോദ്യം ചെയ്തത്. ഇതോടെ കാമുകൻ്റെ കാര്യം തുറന്നു പറയാൻ നീതു നിർബന്ധിതയാവുകയായിരുന്നു. തട്ടിയെടുക്കൽ സംഭവത്തിൽ കാമുകന് ബന്ധമൊന്നുമില്ലെന്നും വ്യക്തമായെങ്കിലും അല്പം പോലും സമയം കളയാതെ പോലീസ് കാമുകനെ എറണാകുളത്ത് നിന്നും പൊക്കി കോട്ടയം ഗാന്ധിനഗർ സ്റ്റേഷനിൽ എത്തിച്ചു. ആദ്യഘട്ടത്തിൽ കാമുകൻ ബാദുഷാ ഈ കേസിൽ നിരപരാധിയാണെന്ന നിലപാടിലായിരുന്നു പോലീസ്. എങ്കിലും നീതു കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതോടെ നാടകീയമായി ബാദുഷാ രണ്ട് കേസുകളിൽ പ്രതിയായി മാറി. നീതുവിൽ നിന്ന് 30 ലക്ഷം രൂപയും ആഭരണങ്ങളും വഞ്ചിച്ചെടുത്ത കേസിലും നീതുവിൻ്റെ കുട്ടിയെ മർദ്ദിച്ച കേസിലുമാണ് ബാദുഷ പെട്ടത്. ലക്ഷങ്ങളുടെ സമ്മാനങ്ങൾ നൽകിയിട്ടും കാമുകൻ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്ന ഭയമാണ് നീതു ഗർഭിണിയായെന്ന കഥയുണ്ടാക്കിയതെന്നും മെഡിക്കൽ കോളേജിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനും കാരണമെന്നും നീതു ഒടുവിൽ തുറന്നു പറയുകയായിരുന്നു. പലപ്പോഴായി സ്വർണവും 30 ലക്ഷം രൂപയുമാണ് കാമുകൻ ഇബ്രാഹിമിന് നൽകിയതെന്ന് നീതു പോലീസിന് മൊഴി നൽകി. ടിക്ടോക്ക് വഴിയാണ് ഇബ്രാഹിം ബാദുഷാ എന്ന 28-കാരനുമായി പരിചയപ്പെടുന്നത്. പരിചയം പ്രണയത്തിൽ വഴിമാറി. പിന്നീട് ഇബ്രാഹിം ബാദുഷയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരിയായി നീതു. ഇതിനിടെ നീതു ഗർഭിണിയായി. കാമുകൻ്റെ നിർദ്ദേശപ്രകാരം ഗർഭം അലസിപ്പിച്ചു. പിന്നീട് ഇബ്രാഹിം ബാദുഷയുമായി ചേർന്ന് മറ്റൊരു സ്ഥാപനം തുടങ്ങി. ഇതിനിടെ നീതുവിൽ നിന്നും പലപ്പോഴായ ലക്ഷങ്ങൾ ഇബ്രാഹിം വാങ്ങുകയായിരുന്നു. നീതു രണ്ടാമതും ഗർഭിണിയായി. ഈ കാര്യം ഇബ്രാഹിമിനും അറിയാമായിരുന്നു. ഇയാൾ അറിയാതെ നീതു ഗർഭം അലസിപ്പിച്ചെങ്കിലും വിവരം ബാദുഷയെ അറിയിച്ചിരുന്നില്ല. ഇതിനിടയിൽ ബാദുഷയുടെ വിവാഹം ഉറപ്പിച്ചു. വിവരം അറിഞ്ഞ നീതു തന്നെ വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ബാദുഷ തയ്യാറായില്ല. തുടർന്ന് താൻ ഗർഭിണിയാണെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രസവ ചികിത്സയിലാണെന്നും നീതു പറഞ്ഞു. പിന്നീട് മെഡിക്കൽ കോളേജിലെത്തി ഒരു കുട്ടിയെ തട്ടിയെടുക്കാനുള്ള പദ്ധതി ആലോചിക്കുകയായിരുന്നു. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നീതു എത്തുന്നത്.